സത്യം മാത്രമേ ഞാൻ പറയുകയുള്ളൂ. സത്യം പറയുവാൻ എനിക്ക് ആരെയും ഭയമില്ല. ജീവൻ പോയാലും ഞാൻ സത്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കും. ഇങ്ങനെയെല്ലാം സംസാരിക്കുന്ന ചില ആദർശ ധീരന്മാരെ കാണാറില്ലേ? സത്യം മാത്രം പറയുക എന്നത് വളരെ നല്ലൊരു സ്വഭാവം തന്നെയാണ്. എന്നാൽ പല സത്യവാദികളും കൂടുതൽ സമയവും അസ്വസ്ഥരായി കാണപ്പെടുകയും അതുമാത്രമല്ല അവർ പലയിടങ്ങളിലും വലിയ അശാന്തി സൃഷ്ടിക്കുന്നവരായി കാണപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇതെന്തൊരു വിരോധാഭാസമാണല്ലേ? ഒരാൾ സത്യം പറയുന്ന സ്വഭാവം മുറുകെ പിടിക്കുകയാണെങ്കിൽ അസത്യങ്ങൾ നിറയെയുള്ള ഈ ലോകത്തിൽ അസ്വസ്ഥരായി ജീവിക്കേണ്ടി വരുമെന്നാണോ ഇതിനർത്ഥം? ഒരിക്കലുമില്ല. സത്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആരുടെയെങ്കിലും തെറ്റ് ചൂണ്ടിക്കാണിക്കലാണോ? അതോ നിയമങ്ങളെ അനുസരിക്കലോ? അതോ അതിനെല്ലാം ഉപരി മറ്റെന്തെങ്കിലുമാണോ? ഈ സത്യം എന്നത് പറയുവാനുള്ളൊരു കാര്യമാണോ അതോ അതൊരു മാനസികാവസ്ഥയാണോ? നാം സത്യം പറയുന്നു എന്ന് അവകാശപ്പെടുമ്പോഴും നാം അവിടെ സത്യം പറയുന്നുണ്ടോ അതോ നമുക്കറിയാവുന്ന വസ്തുതകൾ മാത്രമാണോ പറയുന്നത്? ഒരിടത്ത് ഒരു സത്യം പറയുവാൻ ഒരു സംഘർഷം സൃഷ്ടിക്കേണ്ടി വരുമെന്നത് അനിവാര്യതയാണോ? ഒരിക്കലുമല്ല. കേവലം ചെറിയൊരു സന്തുലനം പാലിക്കുവാൻ അസമർത്ഥരാകുന്നത് കാരണത്താലാണ് ഇത്തരത്തിൽ സത്യവാദികൾ സംഘർഷത്തിൽ അകപ്പെടുന്നത്. സത്യം പറയുന്നത് സഭ്യതയെ നിലനിർത്തിക്കൊണ്ടായിരിക്കണം എന്നുള്ളതാണ് ആവശ്യമായിട്ടുള്ള ആ സന്തുലനം. സത്യം സഭ്യമായി പറയുവാൻ അറിയില്ലെങ്കിൽ അത് അസത്യത്തിനോളം തന്നെ തിന്മയുള്ള സത്യമായി മാറും. അതായത്, തൻ്റെ അഹങ്കാരം പ്രദർശിപ്പിക്കുവാനോ മറ്റൊരാളെ തരംതാഴ്ത്തുവാനോ അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നും പ്രശംസയെ പ്രാപ്തമാക്കുവാൻ വേണ്ടിയോ സത്യത്തെ കൂട്ടുപിടിക്കുന്നുവെങ്കിൽ സത്യമെന്ന മൂല്യത്തെ താങ്കൾ കളങ്കപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അതിനാലാണ് സംഘർഷം ഉടലെടുക്കുന്നത്. അതിനാൽ നിങ്ങൾ സത്യം പറയുകയാണെങ്കിൽ അത് സമാധാനത്തോടെ പറയുവാൻ ശീലിക്കൂ. വികാരാധീനനാകാതെയും നിന്ദയും ഗ്ലാനിയും ധ്വനിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കാതെയും തികച്ചും സഭ്യവും മധുരവുമായി സത്യം പറയുവാൻ ശീലിച്ചു നോക്കൂ. തീർച്ചയായും ആ സത്യത്തിലൂടെ ശാന്തി സംജാതമാവുക തന്നെ ചെയ്യും. എതിർപ്പുകളിലും പ്രലോഭനങ്ങളിലും താങ്കൾ സത്യതയെ എങ്ങനെ മുറുകെ പിടിക്കുന്നുവോ അതുപോലെ തന്നെ സത്യം തന്നെ പറയുമ്പോഴും അസത്യത്തോട് പ്രതികരിക്കുമ്പോഴും ശാന്തിയെ മുറുകെ പിടിക്കുക തന്നെ വേണം. എന്തുകൊണ്ടെന്നാൽ മറ്റെല്ലാ മൂല്യങ്ങളും നമ്മൾ ശീലിക്കുന്നത് ശാന്തി എന്നൊരു മൂല്യത്തെ നിലനിർത്തുവാൻ വേണ്ടിയാണ്. ചിന്തനം ചെയ്തു നോക്കൂ. നമസ്കാരം.